ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ 64 ചാനൽ അറ്റ്മോസ് ശബ്ദ സംവിധാനമുള്ള ഏക തിയേറ്റർ എന്ന ഖ്യാതിയുമായാണ് എസ് എൽ കോംപ്ലക്സിലെ തിയേറ്ററുകൾ ഉദ്ഘാടനത്തിനൊരുങ്ങുന്നത്. 3 സ്ക്രീനുള്ള കോംപ്ലക്സിലെ അതുല്യ തിയേറ്റർ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഡിജിറ്റൽ മാക്സിമം തിയേറ്ററാണ്. 4K പ്രൊജക്ഷൻ സംവിധാനമുള്ള ദക്ഷിണേന്ത്യയിലെ രണ്ടാമത്തെ മാത്രം തിയേറ്ററാണ് അതുല്യ. 72 അടി വീതിയും 30 അടി ഉയരവുമുണ്ട് അതുല്യയിലെ പടുകൂറ്റൻ സ്ക്രീനിന്. പ്രേക്ഷകർക്ക് കിടന്നു വേണമെങ്കിലും കാണാൻ സാധിക്കുന്ന രീതിയിലാണ് ഇരിപ്പിടങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. പുതിയ ലിഫ്റ്റിന് പുറമെ എസ്കലേറ്ററും തിയേറ്റർ കോംപ്ലക്സിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതൊരു മൾട്ടിപ്ലക്സ് കൾച്ചർ എല്ലാം ഉള്ള ഒരു സംഗതിയാണ്. അപ്പോൾ നമുക്ക് അതിന് 5-6 ഷോസ് ഉണ്ടാവും. ഓൺലൈനിൽ മുൻകൂട്ടി അറിയാം. ഓൺലൈൻ ബുക്കിംഗ് ഉണ്ട്, ടെലിഫോൺ ബുക്കിംഗ് ഉണ്ട്, പിന്നെ വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സർവീസ് ഉണ്ട്. അപ്പോൾ ഈ എരിസ്പ്ലക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ മാനേജിങ് ഡയറക്ടർ എന്നുള്ള നിലയിൽ ഞാൻ ഇതിനെ ഒരു ബിസിനസ്സായിട്ട് അല്ല കാണുന്നത്. ഞാൻ എൻ്റെ ഒരു പാഷൻ്റെ എക്സ്റ്റെൻഷനായിട്ടാണ് ഈ തിയേറ്റർ ഇതിനെ കാണുന്നത്. അല്ലാതെ ഒരു മുതൽ മുടക്കും റിട്ടേണും അതിൻ്റെ ഒരു റേഷ്യോ ഒരിക്കലും ഇതിൽ നിന്ന് ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ള വിശ്വാസവും എനിക്കുണ്ട്. പഴയ ആതിര അശ്വതി തിയേറ്ററുകളിലും പുതിയ സിൽവർ സ്ക്രീൻ, 2K പ്രൊജക്ഷൻ, 5.1 ശബ്ദവിന്യാസം എന്നിവ ഒരുക്കിയിട്ടുണ്ട്. ആതിര തിയേറ്ററിൽ ബാൽക്കണിയിൽ ഇരിപ്പിടത്തിന് സോഫയാണുള്ളത്. 15 കോടി രൂപ ചിലവഴിച്ചുള്ള നവീകരണത്തോടെ ഇപ്പോഴത്തെ എസ് എൽ തിയേറ്റർ കോംപ്ലക്സ് ഏരിസ്പ്ലസ് എസ് എൽ സിനിമ എന്ന മൾട്ടിപ്ലക്സായി മാറും. 6 സ്ക്രീനുള്ള കോംപ്ലക്സ് ആണ് പദ്ധതിയിലുള്ളത്. ഇതിൽ 3 സ്ക്രീനിന്റെ ഉദ്ഘാടനമാണ് അടുത്തയാഴ്ച നടക്കാനിരിക്കുന്നത്. ഏരിസ്പ്ലസ് എസ് എൽ സിനിമ എത്തുന്നതോടെ ഹോളിവുഡിലെയും ബോളിവുഡിലെയും ബ്രഹ്മാണ്ഡ ചിത്രങ്ങൾ ഇനി കൂടുതൽ സാങ്കേതിക മികവോടെ തലസ്ഥാനത്തെ ചലച്ചിത്ര പ്രേമികൾക്കും കാണാനാവും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.